കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് കരാറുകാർ മാർച്ചും ധർണയും നടത്തി. ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പൊതുമരാമത്ത് വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജലസേചന വകുപ്പ് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന കരാറുകാർ അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുകയാണെന്ന് കരാറുകാർ പറഞ്ഞു. 15,000 കോടി രൂപയോളമാണ് വിവിധ വകുപ്പുകളിൽ നിന്നും കരാറുകാർക്ക് ലഭിക്കുവാനുള്ളത്. ഈ സൂചനാ ധർണയിൽ അനുകൂലമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ടെൻഡർ ബഹിഷ്കരണവും നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കലുമടക്കമുള്ള സമരപരിപാടികൾ തുടരുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. കരാറുപടിക്ക് ആവശ്യമായിട്ടുള്ള നിർമ്മാണ സാമഗ്രികൾ യഥേഷ്ടം ലഭ്യമാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് ഖനന മേഖലയിലുമെല്ലാം ആധിപത്യം സ്ഥാപിക്കുന്ന കോർപ്പറേറ്റ് കുത്തകകൾക്ക് അവകാശങ്ങൾ പതിച്ചു കൊടുക്കുന്ന ഒരു നയത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങപ്പെട്ടതാണ് കരാർ മേഖലയിലുണ്ടായ ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇതിപ്പോൾ കരിമണൽ ഖനന ഭേദഗതി എന്ന നിയമം കൂടി പാർലമെന്റ് അംഗീകരിക്കപ്പെട്ടതിനെ തുടർന്ന് ചെറുകിട കരാറുകാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവരുടെ കരാറ് പണികൾ ഉപേക്ഷിച്ച് ചെറുകിട കോറികൾ എല്ലാം നിർത്തലാക്കി വൻകിട കോറികളുടെ പിടിയിലേക്ക് ഇതകപ്പെടുന്ന സ്ഥിതി വന്നപ്പോൾ ഏതാനും വിരലിലുണ്ടാവുന്ന വൻകിട കോറിക്കാരായിട്ടുള്ള ആളുകൾ കേരളത്തിനകത്തും മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം ഉള്ളവർ കൂടി ആലോചിച്ച് വില നിശ്ചയിക്കുന്നതിൻ്റെ ഭാഗമായി ന്യായ വിലയ്ക്ക് പാറയും അതുപോലെ തന്നെ ജംസും മെറ്റിലും ഇതൊന്നും തന്നെ ലഭിക്കാൻ കഴിയാത്ത സ്ഥിതി വരുന്നു എന്നത് കരാറുകാർ അഭിമുഖീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.